واتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അബ്ദുഷുക്കൂർ സാഹിബ്, അഭിമന്യരായ ഉസ്താദ് ബഹുമാനപ്പെട്ട കാസിമി ഉസ്താദ് അവർ, സ്റ്റേജിൽ ഒത്തുചേർന്നിട്ടുള്ള ഉലമാക്കൾ, ഉമറാക്കൾ, സാദാത്തുക്കൾ, കമ്മിറ്റി ഭാരവാഹികൾ, സദസ്സിൽ ഒത്തുചേർന്ന പണ്ഡിതന്മാർ, മുഅല്ലിങ്ങൾ, മഹല്ലിലെ സുപ്രധാനമായ അംഗങ്ങൾ, മഹത്തായി പരിപാടി ശ്രദ്ധിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, മറ്റു അഭ്യുദയാകാംക്ഷികളായ നമ്മുടെ സഹുദായ സഹോദര സമുദായത്തിലെ അംഗങ്ങൾ, ഈ ഒത്തുചേരലിൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാം. ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവനാണ് ഇൽമ്. അത് പഠിപ്പിക്കാനാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കണമെന്ന് സുഫിയാന റസൂലുള്ളാഹ് പതിമൂന്ന് വർഷക്കാലം മക്കത്തും 12 വർഷക്കാലം മദീനത്തും ദീനീ പ്രബോധനം നടത്തി തങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ, മറ്റ് ഏത് വിഷയങ്ങളിലേക്ക് പോവുകയാണെങ്കിലും തങ്ങളോടുകൂടെ കുറച്ച് സഹാബിമാർ കൂടെ ഉണ്ടാവണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. തങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും അതെല്ലാം ഒപ്പിയെടുത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ദൗത്യമാണ് അവരുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിരക്ക് 6,666 ആയത്തുകൾ ഏകദേശം ഇറങ്ങിക്കഴിഞ്ഞു. അത് ലോകത്തുള്ള മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കണം. ലോക സമാധാനത്തിന് വേണ്ടി മനുഷ്യ നന്മക്ക് വേണ്ടി ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് തങ്ങൾ കാര്യമായി അന്ന് പ്രസംഗിച്ചത്. 8 മിനിറ്റ് ഏറിയ 10 മിനിറ്റാണ് തങ്ങളുടെ പ്രസംഗം. ഈ 10 മിനിറ്റ് നേരത്തെ സംസാരം തങ്ങളുടെ ജീവിതകാലങ്ങളിൽ മുഴുവനായി തങ്ങൾ പ്രബോധനം ചെയ്ത വിഷയത്തിൻ്റെ ആകത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ രക്തം, അവൻ്റെ അഭിമാനം, അവൻ്റെ സമ്പത്ത്, അത് പവിത്രമാണ്. അത് കാത്തു സൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ്. ലോകത്തുള്ള സർവ മനുഷ്യരോടും ഈ സന്ദേശം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുത്തു. ഇന്നും അത് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ ആവശ്യമായ ഇൽമ്, അതിൻ്റെ ഒരു സ്ഥാപനത്തിനാണ് ഇവിടെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ, നമ്മുടെ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും സാന്നിധ്യത്തിൽ ഇന്നത്തെ അസർ നമസ്കാരത്തിന് ശേഷം നിർവഹിക്കപ്പെട്ടത്. എത്രയും പെട്ടെന്ന് അത് ഭംഗിയ നിലയിൽ ഉയർത്താൻ, ആ പരിപാടി വിജയിപ്പിക്കാൻ, അതിലേക്ക് സഹായിക്കാൻ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവും. സമാധാനമില്ലാതെ ലോകത്ത് പലരും കഷ്ടപ്പെടുകയാണ്. ഒരു മനുഷ്യൻ്റെ രക്തം എന്തിനു വേണ്ടി ഒലിപ്പിക്കപ്പെട്ടു എന്നത് ഇന്നൊരു വിഷയമല്ല. ഓരോരുത്തരുടെയും ലക്ഷ്യത്തിന് വേണ്ടി എത്ര ആളുകളെ കൊല ചെയ്താലും, എത്ര സമ്പത്ത് പിടിച്ചെടുക്കിയാലും, എത്ര സമ്പത്ത് നശിപ്പിച്ച് കളഞ്ഞാലും, അതൊക്കെ ആളുകൾക്ക് ഇന്ന് ഒരു തമാശ പോലെയാണ്. ഓരോ മനുഷ്യരോടും ഇതിനെ സംബന്ധിച്ച്, ഈ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. അവനാൻ്റെ സമ്പത്ത് തന്നെ അവനാനെ നശിപ്പിക്കാൻ പാടില്ല.
ഇളാത്തുൽ മാൽ സമ്പത്ത് മോശമായി അതിനെ പാഴാക്കി കളയുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതാണ്. ആവശ്യമില്ലാത്ത വാക്കുകൾ, പ്രചരണങ്ങൾ, സംസാരങ്ങൾ, അത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയില്ല. തീർച്ചയായും അത്തരത്തിലുള്ള വാക്കുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. അങ്ങനെ പലതും പലതും 10 മിനിറ്റ് കൊണ്ട് റസൂലുള്ള പറഞ്ഞു, അവസാനം പറഞ്ഞു, ഈ മെസ്സേജ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് കൊടുക്കാനായി നിങ്ങൾ ശ്രമിക്കണം. ഈ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ച് തന്നില്ലേ? ബല്ലഗ്ത്തുക്കും, ഞാൻ നിങ്ങൾക്ക് ഈ മെസ്സേജ് എത്തിച്ചു തന്നില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചു. മിൽവാത്തേക്ക് കൈ ഉയർത്തി, വിരലുയർത്തി, ആ വിരലത്തിൻ്റെ താഴോട്ട്, നിങ്ങളെല്ലാവരും ഇതിൽ സാക്ഷികളാണ് ഷബീന റസൂലുള്ളാഹി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉവ് എന്ന് പറഞ്ഞ സഹാബിമാർ, അവര് മക്കത്തും മദീനത്തുമായി ഉണ്ടായിരുന്ന ആളുകൾ ഉടനെ ഉടനെ പുറത്തോട്ട് പോകാൻ തുടങ്ങി. 1.5 ലക്ഷം ആളുകളാണ് റസൂലുള്ളാഹിനോടുകൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തതെങ്കിൽ ആ സഹാബിമാരിൽ നിന്ന് 10,000 പേര് മാത്രമാണ് മക്കത്ത് മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത്. 2,000 സഹാബിമാരും മക്കത്തും പിന്നുള്ള സഹാബിമാരും മുഴുവനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ആഫ്രിക്കയിൽ, ഏഷ്യയുടെ വ്യത്യസ്ത മേഖലകളിൽ, ആഫ്രിക്കയിൽ ഇവിടങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ പരന്നു. റസൂലുള്ളാഹിൻ്റെ വാക്കുകളും റസൂലുള്ളാഹിൻ്റെ പ്രബോധന ആഹ്വാനങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് അവർ ലോകത്ത് പോയത്. കാസർഗോഡ് ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാറെത്തി കൊടുങ്ങല്ലൂരിൽ, അതിൽപ്പെട്ട ചില ആളുകൾ വന്നെത്തി അവിടെ താമസമാക്കി ഇസ്ലാമിക പ്രബോധനം നടത്തി. അതിൻ്റെ അവസാനത്തെ, നന്നവസാനത്തതല്ല, ഇതുവരെ ഉള്ളതിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെയ്തു, ഇനിയുണ്ടാവും. ഖിയാമത്ത് നാൾ വരെയാണ് അത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മദ്രസ, ആ മദ്രസ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കം. അല്ലാഹു തആല പെട്ടെന്ന് അത് വിജയിപ്പിച്ച് തീരുമാറാവട്ടെ. നമ്മളിടയിലൊക്കെ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാം. പലരും ഇന്ന് കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പാട് പലതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഓരോന്നോരോന്നായി പരിഹാരം ഉണ്ടാക്കപ്പെടും. തീർച്ചയായും അതിൻ്റെ വഴികളിൽ, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ തുടങ്ങി വച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ആവശ്യത്തിലേക്ക്. നമ്മളിടയിലും പ്രയാസങ്ങളുണ്ട്, അവിടെയും ഐക്യവും സാഹോദര്യം നിലനിർത്തേണ്ടതുണ്ട്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഇത് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഹത്തായി സദസ്സിൽ വച്ച് ഒരുപാട് ഉപകാരങ്ങൾ നൽകി എനിക്ക് സ്വീകരണം നൽകിയ എല്ലാവർക്കും ഞാൻ നന്ദി പറയുക കൂടി ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. وآخر دعوانا أن الحمد لله رب العالمين. ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.